പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തതോടെ രാജ്യമെങ്ങും ആവേശത്തിലാണ്. ആദ്യമായി ഗോത്രവിഭാഗത്തെ പ്രതിനിധീകരിച്ച് ദ്രൗപദി മുർമു രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റപ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ആദിവാസി വിഭാഗം. ബിജെപി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ ആ വാക്ക് പിന്നോക്ക വിഭാഗക്കാരെന്നോ ദളിതരെന്നോ അടിച്ചമർത്തപ്പെട്ടവരെന്നോ ഇല്ല, ഏവരും രാജ്യത്തിൽ ഒരുപോലെ കഴിയണം. അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ ഈ സർക്കാർ നിലകൊള്ളും. രാജ്യത്തിന്റെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി ഒരു ആദിവാസി വനിതയെ ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിച്ച ബിജെപി സർക്കാർ തങ്ങളുടെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റുകയാണ്. പ്രതീക്ഷയോടെ തങ്ങളുടെ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വിപുലമായ ആഘോഷങ്ങളിലാണ് രാജ്യത്തുടനീളം ആദിവാസികൾ. കേരളത്തിലും ഇതിന് മാറ്റമില്ല. ദ്രൗപദി മുർമു രാഷ്ട്രപതി പദം അലങ്കരിച്ചതോടെ ആഹ്ലാദത്തിലാണ് ഇടുക്കിയിലെ വനവാസി ഊരുകൾ. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ വനവാസി സംഘടനകൾ വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തൊടുപുഴ താലൂക്കിലെ അറക്കുളം മേഖലയിലെ പതിപ്പള്ളി വനവാസി കുടിയിലും കട്ടപ്പന കോവിൽമന ഊരിലും ചെണ്ടമേളത്തോടെയാണ് പരിപാടി നടന്നത്. ഗോത്രവർഗ വനിതാ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്നത് തങ്ങളുടെ സമുദായത്തിന്റെ ഉന്നമനത്തിന് ഗുണം ചെയ്യുന്ന പ്രതീക്ഷയിലാണ് വനവാസികൾ. ദളിത് വിഭാഗത്തിനും സ്വപ്നങ്ങൾ കാണാമെന്നും സ്വപ്നം സാക്ഷാത്കരിക്കാനായി രാജ്യം കൂടെ ഉണ്ടാകുമെന്നതിനും തെളിവാണ് ദ്രൗപദിയുടെ ഈ വിജയം. ദ്രൗപദി മുർമുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ രാജാവായ ഇടുക്കി കട്ടപ്പന കോവിൽമന രാമൻ രാജമണ്ണന്റെ വസതിയിൽ തത്സമയ സംരക്ഷണവും നടത്തി. ബിജെപി സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി കെ സുഭാഷ്, എസ് ടി മോർച്ച സംസ്ഥാന സെക്രട്ടറി വിജയൻ മാടത്താനി, ദേശീയ കൌൺസിൽ അംഗം നഗരി രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, മേഖലാ സെക്രട്ടറി ജെ ജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് സനിൽ സഹദേവൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസ് പരവിക്കൽ തുടങ്ങിയ നേതാക്കളും രാജാവിനോടൊപ്പം വസതിയിൽ തത്സമയ സംരക്ഷണം കാണുവാൻ സന്നിഹിതരായിരുന്നു. കോടിക്കണക്കിന് പേർക്ക് പ്രതീക്ഷയുമായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തനിക്ക് കഴിഞ്ഞത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സവിശേഷതയാണെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത്. ഈ സ്ഥാനം ഒരിക്കലും വ്യക്തിപരമായ നേട്ടമല്ലെന്നും രാജ്യത്തെ പാവപ്പെട്ടവരുടെ വിജയമാണെന്നുമാണ് പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദ്രൗപദി മുർമു രാജ്യത്തോട് പറഞ്ഞത്. ഇതാണ് ഇന്ന് ഓരോ പൗരന്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.